ഓപ്പോയുടെ ഓപ്പോ എഫ് ട്വന്റി സെവൻ ഫൈവ് ജി എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇരുപത്തി മൂവായിരം രൂപ പ്രൈസ്റ്റാണ് വരുന്നത് ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ എഫ് ട്വന്റി സെവൻ ഫൈവ് ജി എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് ഇപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേ ഡിസ്പ്ലേയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡിസ്പ്ലേടെ കാര്യത്തിൽ അത്യാവശ്യം തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഇപ്പം ആറ് പോയിന്റ് ആറ് ഇഞ്ചിന്റെ ഫുൾ അച്ചടി പ്ലസ് സമയം ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട് പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ് നൂറ്റി രണ്ട് തേർസിന്റെ റീഫ്രഷ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് തേർഡ്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട് പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത് ഏകദേശം തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ സ്ക്രീൻ ടൂ ബോഡി റേഷ്യോ വരുന്നുണ്ട് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് രണ്ടായിരത്തിഒരുന്നൂറ് അഞ്ച് ആണ് ഫോണിന്റെ ഫ്രണ്ടിൽ ഡി ടി സ്റ്റാർ ടു ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം മൊത്തത്തിൽ ഈ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയാവുന്നതാണ് പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ സെൻസർ വരുന്നുണ്ട് ഫോണിന്റെ വെയ്റ്റ് വരുന്നത് നൂറ്റി എൺപത്തി ഏഴ് ഗ്രാം ആണ് തിക്നസ് വരുന്നത് ഏഴ് പോയിന്റ് ആറ് ഒമ്പതാണ് പിന്നെ ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ലൊരു ഐ പി റേറ്റിംഗ് ഒക്കെ തന്നെയാണ് ആർമർ ബോഡി ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോഡിയൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത് പിന്നെ ഈ ഫോണ്ട ആംബർ ഓറഞ്ച് അതുപോലെ തന്നെ എമറാൾഡ് ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി പ്രൊസെസറിന്റെ കാര്യത്തിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ അതായത് മെയിൻ ആയിട്ട് പെർഫോമൻസിന്റെ കാര്യത്തിലോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല ഇതിൽ മീഡിയ ടെക് ഡിമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന പ്രോസസർ ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം പതിനയ്യായിരം രൂപയ്ക്ക് താഴേക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസർ തരക്കേണ്ടില്ലാത്തൊരു പ്രോസസർ എന്ന് പറയാവുന്നതാണ് ഒരു പത്തായിരം പതിനൊന്നായിരം രൂപ പ്രൈസ് നല്ലൊരു പ്രോസസർ എന്നും പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസർ ആ ഒരു പ്രോസസറാണ് അവർ ഇരുപത്തി മൂവായിരം രൂപ പ്രൈസ് റേഞ്ചില് വരുന്ന ഫോണിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ മെയിനായിട്ട് പെർഫോമൻസ് ഗെയിമിങ് ഇതുപോലുള്ള കാര്യക്കെയാണ് നോക്കുന്നത് ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത്ര മികച്ചൊരു പ്രോസസർ അല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സർ കൊടുത്തിട്ടില്ല അപ്പം അത് ശരിക്കും ഡിസപ്പോയിന്റിങ് ആയി എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ എ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇപ്പം പല കാര്യങ്ങളും നമുക്ക് സമ്പ്രൈസ് ചെയ്യാനുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ എ റേറ്റിംഗ് ഇതുപോലെ പല കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഫൈവ് ജി സപ്പോർട്ട് ഞാനുള്ള കൊടുത്തിട്ടുണ്ട് ഒമ്പതോളം ഫൈവ് ജി ബാൻസ് ഇതിൽ വരുന്നുണ്ട് ബേസ്വരിൽ എട്ട് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റർണലാണ് വരുന്നത് എട്ട് ജി ബി റാമും ഇരുന്നൂറ്റി എൺപത്തി ആറ് ജി ബി ഇന്റേണലും വരുന്നുണ്ട് പിന്നെ എൽ പി ഡി ഡി ആ ഫോർ എക്സിന്റെ റാമും ടു സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സെൻസിലോട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം പക്ഷെ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ വെർച്വൽ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട് അതായത് എക്സ്ട്രാ റാമ് വേണ്ട സമയത്ത് ഇന്റർണൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് ആ റാമിലോട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ എട്ട് ജി ബി റാമരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് ത്രീ പോയിന്റ് ഫൈവും ജാക്ക് കൊടുത്തിട്ടില്ല ആൻഡ്രോയിഡ് ഫോർട്ടീൻ പെർസെറ്റുള്ള കളർവോയ്സ് സോഫ്റ്റ് വെയർ ആണ് ഈ ഫോണിൽ വരുന്നത് ഇനി ക്യാമറ അരത്തിലിട്ട് ആണെന്നുണ്ടെങ്കിൽ വൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ ഫോണിന്റെ പിന്നിൽ ഡൽ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് അൻപത് മെഗാ പിക്സലിന്റെ എഫ് വൺ പോയിന്റ് എയ്റ്റ് അപേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ആണ് ഈ ഫോണിൽ വരുന്നത് ഇത് ഒംനിവിഷൻ ഒ വി ഫിഫ്റ്റി ഡിയുടെ സെൻസറാണ് വോയിസിന്റെ സപ്പോർട്ട് വരുന്നില്ല പിന്നെ രണ്ട് മെഗാ പിക്സലിന്റെ എഫ് ടു പോയിന്റ് ഫോർ പേഴ്സിൽ വരുന്ന ഒരു ഡെപ് സെൻസറും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായി അതുപോലെ തന്നെ മെയിൻ ക്യാമറ സെൻസൽ വയസിന്റെ സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയതിന് പിന്നെ ഫ്രണ്ടിൽ മുപ്പത്തി രണ്ട് മെഗാ പിക്സലിന്റെ എഫ് ടു പോയിന്റ് ഫോർ പേഴ്സൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത് ഇത് സോണിയ ഐ എം എക്സ് സിക്സ് വൺ ഫൈവിന്റെ സെൽഫി ക്യാമറ ആണ് ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല അൾട്രാവൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല അതുപോലെ തന്നെ വയസിന്റെ സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നതിൽ കുറച്ചും കൂടി നന്നായിനെ ഇത് പറയുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ക്യാമറ ടെസ്റ്റിംഗ് നടത്തിയിട്ടില്ല ജസ്റ്റ് ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ക്യാമറ ടെസ്റ്റിംഗ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക ഇനി ബാറ്ററി കാര്യത്തിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ അയ്യായിരം എച്ച് എന്റെ ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട് നാപ്പത്തഞ്ച് വാട്ടിന്റെ പാസാന സപ്പോർട്ടാണ് വരുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കിടില്ലാത്ത ഒരു ചാർജിങ് സ്പീഡ് ഒക്കെ തന്നെയാണ് ഒരു ടൈപ്പ് സി ചാർജും പോട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഇനി വിലയുടെ എട്ട് ജി ബി റാം നൂറ്റി ഇരുപത്തി എട്ട് ജി ബി ഇന്റേൺ വേർഷന്റെ വില വരുന്നത് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എട്ട് ജി ബി റാം ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി ഇൻടേൺവർഷിന്റെ വില വരുന്നത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പിന്നെ എച്ച് ഡി എഫ് സിയുടെ ഐ സി സിയുടെ എസ് ബി ഐയുടെ വൺ കാർഡിന്റെ ഫെഡറൽ ബാങ്കിന്റെ അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡയുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്തായാലും ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ തരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും തരക്കമില്ലാത്ത ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട് എന്നൊക്കെ എന്നൊക്കെയുള്ളൂ പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ കൊടുത്തിട്ടില്ല ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല ഇങ്ങനെ ചില കാര്യങ്ങളും വരുന്നുണ്ട് അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു ഫോണാണ് എന്നും പറയാൻ പറ്റില്ല എന്നാലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതൊരു ഓഫ്ലൈൻ ഫോണാണ് ഓഫ്ലൈൻ ഫോൺ ആയതുകൊണ്ട് തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എന്നാലും എന്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ അവർക്ക് കൊടുക്കായിരുന്നു അതുപോലെ തന്നെ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിനെ ഇപ്പം ഞാൻ ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്തെന്ന് വെച്ചാൽ അധികം ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഇത് മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഓഫ്ലൈൻ യൂസേഴ്സിനെയാണ് ഇപ്പം ഞാൻ ഇതിന് പകരം റെക്കമെൻഡ് ചെയ്യുന്ന ഫോണുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം കുറച്ചും കൂടി കുറഞ്ഞ പ്രൈസ് എന്ന് വെച്ചാൽ പോക്കോ എക്സിക്സ് വരുന്നുണ്ട് അതിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് വിവോയുടെയും അതുപോലെ തന്നെ ഓപ്പോയുടെ ഒക്കെ ബ്രാൻഡുകളിലായിരിക്കും വിശ്വാസം അങ്ങനെയുള്ളവർക്ക് വിവോ ടി ത്രീ നോക്കാം അതിലും കുറച്ചും കൂടി ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് പിന്നെ റിയൽമിയുടെ കാര്യത്തിൽ നാർസോ സോ സെവൻറ്റി പ്രോ ഇതുപോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട് കേഡ് ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി ട്വൽവ് പ്രോ എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട് റെഡ്മി ബ്രാൻഡിലാണ് വിശ്വാസം എന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ എന്നുള്ള സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ് ഇവൻ സാംസങ്ങിന്റെ കാര്യത്തിലും സാംസങ് എം തേർട്ടി ഫൈവ് ഫൈവ് ജി എന്ന സ്മാർട്ട് ഫോൺ ഇതിലും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട് അപ്പം എന്റെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഓപ്പോ എഫ് ട്വന്റി സെവൻ ഫൈവ് ജി എന്ന സ്മാർട്ട് ഫോൺ അത്ര മികച്ചൊരു ഫോൺ എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുള്ളൂ അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു ഫോണായിട്ട് ഇത് എനിക്ക് തോന്നിയിട്ടില്ല ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക